മാപ്പിളക്കറി താമരരുചിയും ഇന്ന് കോട്ടയം ജില്ലയിലാണ്. കോട്ടയം ജില്ലയിലെ ഈ കാണുന്ന ഇതെന്ന് പറഞ്ഞാൽ പെണ്ണാർത്തോടാണ്, ചീപ്പുങ്കൽ പെണ്ണാർത്തോട്. ഒരു 2 കിലോമീറ്റർ ഇങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ ഇത് നേരെ ഈ തോട് വേമ്പനാട്ട് കായലിലേക്കാണ് ചെന്ന് പതിക്കുന്നത്. അപ്പോൾ കൊതിയൂറുന്ന നന്മയുടെ നല്ല നമസ്കാരം പറഞ്ഞുകൊണ്ട് തന്നെ കേരാക്കോ ഷാപ്പിലക്കറി കാഴ്ചയും രുചിയുമായിട്ട് നമുക്ക് തുടങ്ങാം. കൂടെയുള്ളത് അപ്പൊ നമ്മുടെ ഈ കുമരകം കടവില് ഈ ടൂറിസ്റ്റുകളൊക്കെ വരുമ്പോ അവിടെ ഈ ബോട്ടുകളൊക്കെ പാർക്ക് ചെയ്യുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ഈ ചീപ്പുങ്കൽ പാലത്തിന്റെ തൊട്ട് താഴെ. അവിടെ വൈകുന്നേരം വെടിവെട്ടവുമായി ഇരിക്കുകയാണ് നമ്മുടെ സുഹൃത്തുക്കളെല്ലാവരും. ശരി, അപ്പൊ എല്ലാം പറഞ്ഞ പോലെ ഇവിടെ ഒരു ചായ കുടിച്ചാലോ? പിന്നെന്താ പോയത്? നമ്മുടെ ഉഗ്ര കട ഉണ്ട് ഇവിടെ, ഒരു ചായ അടിച്ചിട്ട്. ചേട്ടോ, ചായ. പരിപ്പുവട, നെയ്യപ്പം, ബോളി, ഏത് വേണം? പരിപ്പുവട മതി. പരിപ്പുവട ഇരിക്കും. വൈകുന്നേരങ്ങളിൽ ഇങ്ങനെ കായലിന്റെ തീരത്തും ഇങ്ങനെ കാറ്റും കേട്ട് ഇങ്ങനെ പരിപ്പോടാൻ ചായ കുടിച്ചിരിക്കും, എന്താ രസം അല്ലേ? എന്താ രസം! ഇതാണ് നമ്മളെ ചായ സ്പോൺസർ ചെയ്ത ബാബു ചേട്ടൻ. ഒരു പരിപ്പോട എടുത്തിട്ടുള്ളൂ കേട്ടാ. ശരി, അപ്പോ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സ്വാദിഷ്ടമായ പരിപ്പോടയും ചായയും ഒന്ന് ദഹിക്കുന്നതിന് വേണ്ടി ഒരു ചെറിയ നടത്തം. കോട്ടയം കുമരകം റൂട്ടിലെ വളരെ പ്രസിദ്ധമായ തറവാട് കള്ളിഷാപ്പ്, അതുപോലെ തന്നെ റെസ്റ്റോറൻറ്റും കേരാക്കോ ഷാപ്പിലൊക്കെ രാവിലെ ഇന്ന് ഇവിടെയാണ്. ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പേ ഇന്ന് എൻ്റെ കൂടെ തിന്നാൻ കൂടിയിരിക്കുന്നത് നിങ്ങളുടെ പ്രിയപ്പെട്ട നിരഞ്ജനാണ്. ചില മാരണങ്ങൾ നമ്മുടെ കൂടെ കൂടി കഴിഞ്ഞാൽ നമ്മളിന്ന് വിട്ടുപോകില്ല എന്ന് പറഞ്ഞത് സത്യമാണ്. എൻ്റെ പൊന്നു ചേട്ടാ, ചേട്ടൻ എന്തൊക്കെ പറഞ്ഞാലും ഇവിടുത്തെ ഭക്ഷണം കൂടെ കഴിച്ചിട്ടേ ഞാൻ പോകത്തുള്ളൂ. അപ്പൊ ഇവിടുന്ന് കഴിച്ചോ കൊണ്ടേ പോവുള്ളൂ. അപ്പൊ ഈ തറവാട് ഷാപ്പ് ഭയങ്കര മനോഹരമായ ഷാപ്പാണ്. റോഡിന്റെ സൈഡിൽ തന്നെയാണ്. നല്ല എ സി ഉണ്ട്, നോൺ എ സി ഉണ്ട്, പിന്നെ ഹട്ടുണ്ട്, പിന്നെ ഫാമിലിക്ക് ഇരിക്കാനുള്ള സംഭവങ്ങളുണ്ട്, വലിയ ഹാളുണ്ട്. തറവാടിന്റെ എ സി ക്യാബിൻ. ഇവിടെ നമുക്ക് ഫാമിലീസിനൊക്കെ ഇരുന്ന് ഭക്ഷണം കഴിക്കാം. ഒരു 10-30 പേര് ഇതിനകത്ത് ഇരിക്കും. പിന്നെ ഹട്ടുകളുണ്ട്, പിന്നെ അമ്മാതിരി. അയ്യോ, മേടിച്ചു അല്ലേ ഭക്ഷണം കഴിച്ചു? എവിടെ പോയത്? ഞങ്ങൾക്കൊരു പരിപാടി ഉണ്ടോ? ഒരു നാടൻ പാട്ട്. നാടൻപാട്ട് സംഘമാണ്? അതെ. അപ്പൊ ഇന്ന് പാടുന്ന പാട്ട് ഒന്ന് പാടി നോക്കൂ. ഇവിടെ ഒരു റിഹേഴ്സൽ ഇങ്ങനെ കഴിയും. തകർക്കാം. നിനക്ക് എന്താണ് വിഷമം? പേരൊക്കെ എന്തൊക്കെയാണ്? എന്റെ പേര് ബിജോ. ബിജോ, അനന്തു, ഉത്തര, അക്ഷയ്, അക്ഷയ്, രാധി. ശരി, അപ്പൊ തുടങ്ങിക്കോ ഒരു പാട്ട്. രണ്ടുപേര് എന്തായിക്കോട്ടെ അല്ലേ? ആലിയാലി പറക്കും വരുന്നേ, ആലു പരുന്തേ ചെമ്പരുന്തേ. 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 അറ്റാത്തെ പടെ പോകും വരുന്നേ, ആലു പരുന്തേ ചെമ്പരുന്തേ. അറ്റാത്തെ പടെ പോകും വരുന്നേ, ആലു പരുന്തേ ചെമ്പരുന്തേ. ആലിയാലി പറക്കും വരുന്നേ, ആലു പരുന്തേ. ണം കണ്ടു പറക്കും വരുന്നേ, ആലു പരുന്തേ ചെമ്പരുന്തേ. കണ്ടു പറക്കും വരുന്നേ, ആലു പരുന്തേ ചെമ്പരുന്തേ. ആലിയാലി പറക്കും വരുന്നേ, ആലു പരുന്തേ ചെമ്പരുന്തേ. ആലിയാലി പറക്കും വരുന്നേ, ആലു പരുന്തേ ചെമ്പരുന്തേ. ഒക്കിനെ വന്നങ്ങ് രാജും വരുന്നേ, ആലു പരുന്തേ ചെമ്പരുന്തേ. ഒക്കിനെ വന്നങ്ങ് രാജും വരുന്നേ, ആലു പരുന്തേ ചെമ്പരുന്തേ. ആലിയാലി പറക്കും 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 വരുന്നേ, ആലു പരുന്തേ ചെമ്പരുന്തേ. ആലു പരുന്തേ ചെമ്പരുന്തേ, ആലു പരുന്തേ ചെമ്പരുന്തേ. ആലു പരുന്തേ ചെമ്പരുന്തേ.
കുമരകം നാട്ടു പെരുമ അല്ലേ? അതെ, അതാണ് നിങ്ങളുടെ. അപ്പൊ ഇന്നത്തെ പരിപാടി ഗംഭീരമാട്ടെ, നാട്ടിൽ നല്ല പെരുമാണ്ടാണ്. ശരി, കേരക്കോ ഷാപ്പിലെ കറി നാവലൊരു ചെയ്യുന്ന കോട്ടയം ജില്ലയിലെ നമ്മുടെ കുമരകം തറവാട് എന്ന് പറയുന്ന ഷാപ്പിലാണ്. തറവാട് കേര് കേൾക്കുമ്പോ തന്നെ എല്ലാവർക്കും അറിയാം, എല്ലാവർക്കും അറിയാന്നുള്ള തറവാട് ഷാപ്പ് അല്ലേ? കോട്ടയം ജില്ലയിൽ നിനക്കറിയില്ലേ? പിന്നെ ഇവിടെ വന്നിട്ടില്ലേ? എത്രയാണോ? അതാണ് പറഞ്ഞത്, മലയാളികൾ ആരും തന്നെ മറക്കാത്ത ഒരു സ്ഥലമാണ് ഈ തറവാട് എന്ന് പറയുന്ന സ്ഥലത്ത്. അപ്പൊ കേരക്കോ ഷാപ്പിലെ കറി നാവൽ രുചി തന്നെ എനിക്ക് തോന്നുന്നത് രണ്ടാമത്തെ പ്രാവശ്യമാണ്. കാര്യം അത്തരത്തിലുള്ള വെറൈറ്റി ആയിട്ടുള്ള സംഭവങ്ങളാണ് ഇവിടെ ഉണ്ടാവുന്നത്. അപ്പൊ ഇദ്ദേഹത്തിനെ കൂടെ ഞാൻ കൂട്ടിക്കൊണ്ട് വന്നതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് താറാവ് എന്ന് പറയുന്നത്. ഇന്ന് താറാവ് മപ്പാസ് ആണ് നമുക്ക് ചെയ്തു തരുന്നത്. താറാവ് മപ്പാസ് ചെയ്യാൻ വേണ്ടി ഇവിടുത്തെ ബൈചേട്ട ഇവിടെ ഉണ്ട്. ചേട്ടാ വരും, ഇതാണ് ബൈചേട്ട. ഈ മനുഷ്യൻ ഇത്ര ചെറുതാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ അങ്ങനെ ചെറിയവനാണെന്ന് കരുതരുത്. ഇദ്ദേഹത്തിന്റെ തലേന്ന് പറഞ്ഞ വലിയ തലയാണ്. അത്യാവശ്യം ഇവിടെ തറവാട് ഷാപ്പിലുള്ള സകലമാന സാധനങങ്ങളും ഇദ്ദേഹത്തിന്റെ മേൽനോട്ടത്തിലാണ് വരുന്നത്. ഇവിടുത്തെ അപ്പവും താറാവ് കറിയും ഒരു രക്ഷയില്ല. അതുകൊണ്ടാണ് ഇത് ഇന്ന് താറാവ് എങ്ങനെയാണ്? മപ്പാസാണ്. ഈ തേങ്ങ തേങ്ങാ ഉപയോഗിക്കത്തില്ല, തേങ്ങാപ്പാൽ ഉപയോഗിക്കില്ല, തേങ്ങാ കൊത്ത് അതെന്തായിരുന്നാലും ഇവിടെ ഉണ്ട്. അപ്പൊ അതാ എണ്ണ ഒഴിച്ചിരിക്കുകയാണ്, ചട്ടി ചൂടായി എണ്ണ ഒഴിച്ചു. ഇനി ഓരോ സാധനമായിട്ട് ആദ്യം തേങ്ങാക്കൊത്ത്. ആദ്യം ചെയ്യണമെന്ന് പറഞ്ഞാൽ തേങ്ങാക്കൊത്ത് വറുത്ത് കോരി മാറ്റി വയ്ക്കും. അപ്പൊ തേങ്ങ പരിവമായി അത് നമ്മള് ഇതിലേക്ക് കോരുകയാണ്. കാര്യം പെട്ടെന്ന് കോരിയിലെന്നിട്ട് ഇത് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുള്ളത്. താറാവ് മപ്പാസിന്റെ ആദ്യത്തെ ട്രിപ്പ് എന്ന് പറഞ്ഞാൽ തേങ്ങ വറുത്ത് കോരി സേഫ് ആയിട്ട് വെച്ചു. ഇനി എന്താണ്? നട്സ്. നട്സ് അതും വറുത്ത് കോരണം. അപ്പൊ നട്സ് വറുത്ത് കോരിയാണ്. അപ്പൊ മനസ്സിലായല്ലോ ആദ്യത്തെ വറുത്ത് കോരല് തന്നെ പിടിയിട്ട് എന്തുകൊണ്ടാണ് തറവാടില് താറാവ് കറി മനോഹരമായിരിക്കുന്നത്. നട്സ് ഏതാണ്ട് പരിവായി, അത് നമ്മൾ വറുത്ത് കോരി. ഇനി അടുത്ത് എന്താട്ടാ? ക്യാരറ്റ്. ക്യാരറ്റ് കിഴങ്ങ്. ഓ, ക്യാരറ്റ് ഉരുളക്കിഴങ്ങ് നമ്മൾ വറുത്ത് കോരിയാണ്. ഇനി അടുത്തേതാ? വേപ്പില. കറിവേപ്പില. ഇനി പച്ചൽമുളക്. പച്ചൽമുളക്, ചെറിയ ഉള്ളി, പച്ചമുളക്, പച്ചമുളക്. അടുത്ത് ഇഞ്ചി, വെളുത്തുള്ളി. ശകലം വേപ്പില. സവാള. ഇനിയാണ് അതിലേക്ക് നമ്മൾ സവാള തട്ടാൻ പോവാണ്. ഉപ്പ്, മഞ്ഞൾപ്പൊടി. മല്ലിപ്പൊടി റെഡി. മല്ലിപ്പൊടി. മല്ലിപ്പൊടി ഇതാ ഒരു ബൗള്. ചുമ്മാ അങ്ങ് തള്ളിവിടുവോ? അതെ, ഇവര് നിത്യതൊരു അഭ്യാസം. സ്പൂൺ കുരുമുളക് പൊടി. ഒരു സ്പൂൺ കുരുമുളക് പൊടി. നന്നായിട്ട് അണ്ടിപ്പരിപ്പ് അരച്ച് വച്ചിരിക്കുന്ന സാധനമാണ്. ഇത് നമ്മൾ നേരെ ഇതിലേക്ക് പോയി. ഇവിടെ താറാവ്, നല്ല നാടൻ താറാവ് പകുതി പുഴുങ്ങി വെച്ചിട്ടുണ്ട് അല്ലേ? കുട്ടനാടൻ നാടൻ താറാവ്. കുട്ടനാടൻ നാടൻ താറാവ് പകുതി പുഴുങ്ങി വെച്ചിട്ടുണ്ട്. ഇതെന്തൊക്കെയുണ്ട് ഇതിനകത്ത്? ഉപ്പും മഞ്ഞപ്പൊടി, ക്യാരറ്റ്, കിഴങ്ങ്. അപ്പൊ അതായത് ഇതിന്റെ കഷ്ണം ഇതിനകത്ത് ഇരിക്കുന്നേ ഉള്ളൂ. ഇതിന്റെ ഈ വെള്ളമാണ് നമ്മൾ ഇതിനകത്ത് ഒഴിച്ചത്. കുറച്ചുകൂടെ ഇതൊന്ന് നല്ല രീതിയിൽ ഒന്ന് തിളയ്ക്കണം. തിളച്ചതിന് ശേഷമേ ഇതിടുകയുള്ളൂ. അപ്പൊ ഇത് നന്നായിട്ട് തിളച്ചു കഴിഞ്ഞു. ഇനി ബാക്കി ഇതിന്റെ കഷ്ണം ഇടാം അല്ലേ? ഇടാം. ഇടട്ടെ. ഇനി നമ്മൾ തുടക്കത്തിലെ വറുത്ത് വെച്ച തേങ്ങാക്കൊത്ത്, കശുവണ്ടി,
ക്യാരറ്റ് ക്യാരറ്റ് പൊട്ടറ്റോ ആ പൊട്ടറ്റോ ഉരുളക്കിഴങ്ങ് പിന്നെ കറിവേപ്പില ഇത്രയും സാധനം നമ്മള് കണ്ടോണ്ടിരിക്കണവർക്ക് ഇതാണ് കുമരകം തറവാട് ഷാപ്പില് തറവാടിത്തമുള്ള തറവാട് ബപ്പാസ് കേരാക്കോ ഷാപ്പിലൊക്കെ രാമലുജി ഇന്ന് കോട്ടയത്തുകാരനായ ഇവന്റെ സ്ഥലത്ത് തന്നെയാണ് കുമരകം തറവാടില് ചെമ്മീൻ നാടൻ ചെമ്മീൻ റോസ്റ്റാണ് ഇനി അടുത്ത് ചെയ്യാൻ പോകുന്നത് നിനക്ക് ഭയങ്കര ഇഷ്ടമാണല്ലേ ചെമ്മീൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ചേട്ടൻ എല്ലാം റെഡി ആയി നിൽപ്പുണ്ട് എണ്ണ ഒഴിച്ചു എണ്ണ ചൂടായി ആദ്യ തേങ്ങ കുത്തല്ലേ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് മൂത്ത് വരണം അല്ലേ സവാള ഇട്ട് ഇനി സവാള മഞ്ഞൾപ്പൊടി ചെമ്മീന് പകുതി വേവിച്ച് വെച്ചിരിക്കണം എന്തൊക്കെയുണ്ട് ചേട്ടാ അതിനകത്ത് ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി കുടംപുളി ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി കുടംപുളി ഇത്രയും സാധനങ്ങളാണ് ഇതിനകത്ത് ഇത് വേവിച്ച് വെച്ചിരിക്കുന്ന സാധനമാണ് ഇത് നമ്മൾ നേരെ ഇതിലേക്ക് തട്ടുന്നു ഇനി ഗരം മസാല അല്ലേ ഗരം മസാല ഗരം മസാല ഒരു ഒരു സ്പൂൺ മതി ഗരം മസാല മുളക് പൊടി ഇടാം മുളക് പൊടി ഇതാ മുളക് പൊടി കളർ മാറിയണ്ട കോട്ടയത്തെ ഫുഡല്ലേ വന്ന ഉടനെ തുടങ്ങിയാണ് കോട്ടയം കോട്ടയം എന്നിട്ട് കോട്ടയത്ത് ഒരൊറ്റ മനുഷ്യനെ അറിഞ്ഞുകൂടാ എല്ലാവർക്കും അറിയാം എല്ലാരെയും അറിയാം എല്ലാരും അറിയാം ഞാൻ പറഞ്ഞു കൊടുത്തിട്ടാ കോട്ടയത്ത് ഒരു വഴി അറിഞ്ഞുകൂടാ കോട്ടയം നല്ല ഭക്ഷണം കിട്ടുന്ന സ്ഥലം അറിഞ്ഞുകൂടാ ഞാനാണ് രാവിലെ ഹോട്ടലിൽ എല്ലാ ഹോട്ടലിലും ഞാനല്ലേ പറഞ്ഞു തന്നെ ഇനി എന്തുണ്ട് എണ്ണയല്ലേ കുരുമുളക് പൊടി ഇടാം കുരുമുളക് ഒരു സ്പൂൺ മതിയാ ലേശം കൂടി മസാല എല്ലാം ഇവിടെ തന്നെ ഉണ്ടാക്കുന്നതാണ് സ്വയമായിട്ട് പൊടിച്ചുണ്ടാക്കുന്നു കുരുമുളകും കുരുമുളക് ഗരം മസാല എല്ലാം ടേസ്റ്റ് അപ്പോ നമ്മുടെ കുമരക തറവാട് ഷാപ്പിലെ രണ്ടാമത്തെ ഐറ്റമായ കൊഞ്ച് അല്ല ചെമ്മീൻ റോസ്റ്റ് ചെമ്മീൻ റോസ്റ്റ് റെഡിയായി പ്ലേറ്റ് എടുത്ത് തിരിച്ച കഴിക്കാൻ കൊതി പൂണ്ടിരിക്കുക അങ്ങനെ ഇതാ ചെമ്മീൻ റോസ്റ്റ് റെഡിയായി ഇനി ഇതെല്ലാം അവിടെ നമുക്ക് ടേസ്റ്റ് ചെയ്യണം നമ്മുടെ തറവാട് ഷാപ്പിൽ ഇത് മാത്രമല്ല ഒരുപാട് ഫുഡുകൾ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ നമ്മൾ ഇന്നത്തെ സ്പെഷ്യൽ ഐറ്റമായ താറാവ് പാസും പിന്നെ ഈ ചെമ്മീൻ റോസ്റ്റ് ഇത് രണ്ടും കൂടെ നമ്മൾ ടേസ്റ്റ് ചെയ്യും കേരാക്കോ ഷാപ്പിലെ കറി നവില രുചി ഇന്ന് എൻ്റെ സ്വന്തം കോട്ടയത്താണ് കോട്ടയം കുമരകം തറവാട് ഷോപ്പിൽ വെച്ചിട്ടാണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ഐറ്റംസ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് അണ്ണാ ഇതെങ്ങനെയാണ് നിങ്ങൾ പറഞ്ഞൊപ്പിക്കുന്നത് ഞാൻ പറഞ്ഞു നമ്മുടെ വായിലെ നാക്കാണ് നമ്മൾ രക്ഷപ്പെടുത്തുന്നത് നമ്മൾ ശിക്ഷിക്കപ്പെടുന്നത് അപ്പോൾ എന്തായിരുന്നാലും നിങ്ങളുടെ ഇഷ്ടതാരത്തിൽ നിന്നും ആ ഒരു സംഭവം കേട്ടുമല്ലോ ഇനി നീ ഇത് കാണാതെ പിടിച്ച് നിൽക്കരുത് ഈ പരിപാടി ഈ പരിപാടി ഞാൻ ചെയ്തോളാം അപ്പൊ തറവാട് ഷാപ്പിലാണ് നമ്മൾ നിൽക്കുന്നത് തറവാട് ഷാപ്പ് എന്ന പേര് പറയുമ്പോൾ തന്നെ ഇതൊരു തറവാടിത്തമുള്ള ഷാപ്പാണ് കാരണം ഇതിന്റെ ഓണർ നമുക്ക് പരിചയപ്പെടാം നമസ്കാരം ചേട്ടാ നമസ്കാരം ബൈ ചേട്ടൻ ബൈജു ബൈജു എത്ര കൊല്ലം ഇത് 40 വർഷത്തോളമായി അതാണ് ഇതിന്റെ തറവാടെന്ന് പേരുള്ളത് തറവാടിത്തം ഇത് ചേട്ടൻ തന്നെയാണോ തുടങ്ങിയത് അല്ല അച്ഛന്റെ കാലത്ത് തുടങ്ങിയത് അത് ഇപ്പോഴും തുടരുന്നു തുടരുന്നു ബാക്കിയുള്ള ഒരു പ്രശ്നങ്ങളും ഇല്ല ഇല്ല അപ്പോൾ ഇത് വലിയൊരു കൂട്ടായ്മയാണ് 40 കൊല്ലമായി ഇത് ഇവിടെ തുടങ്ങിയിട്ട് കുമരകത്ത് പാസ് ചെയ്യുന്ന എല്ലാവർക്കും അറിയാം കുമരകം വഴി പോകുന്ന എല്ലാവരും തറവാടിലിറങ്ങി തറവാടിൽ താറാവ് കറി അപ്പവും കഴിക്കാതെ നീ എത്ര പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട് കണക്ക് ഇതുവരെ എടുത്തിട്ടില്ല എങ്കിലും അതാണ് നമുക്ക് ഇന്ന് സ്പെഷ്യലായിട്ട് ചെയ്ത് തന്നെ നമ്മുടെ ഷെഫ്
ഇവിടെ പാചകക്കാരൻ അദ്ദേഹത്തിന്റെ പേരും തന്നെയാണ്. ഇതൊരു ബൈജുമാരുടെ സംഘമാണ്. അപ്പൊ ബാക്കിയുള്ള ആളുകളെയൊക്കെ ഒന്ന് പരിചയപ്പെടുത്തും, ആരൊക്കെയാണ്? ഇത് എന്റെ കസിനാണ്, പേര് പ്രമോദ്. പ്രമോദ്. പ്രകാശൻ. പ്രകാശൻ. പുഷ്പരാജ്. പുഷ്പരാജ്. ബിനീഷ്. ബിനീഷ്. സുബി. സുബി. സദാശിവൻ. സദാശിവൻ. മുരളി. മുരളി. അപ്പം വളരെ നന്ദി. ഇതാ ഇത്രയും ഇത് ഇത്രയും ക്വാണ്ടിറ്റിയിൽ വെച്ച് ഇത് ഇതെല്ലാം കൂടെ അറേഞ്ച് ചെയ്തതിനും ഇമ്മാതിരിയുള്ള സാധനം ഉണ്ടാക്കുന്നതിനായിട്ട് മറ്റൊരു ബൈ ചേട്ടനെ ചുമതലപ്പെടുത്തിയതിനും ബൈ ചേട്ടന് പ്രത്യേകം നന്ദി. അപ്പൊ ഇവിടെ നിൽക്കുന്ന പയ്യന്റെ ഒരു വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആള് കൂടുതൽ നിന്ന് കഴിഞ്ഞാൽ അവന് ആത്മാർത്ഥമായിട്ട് ടേസ്റ്റ് ചെയ്യാൻ ചെറിയൊരു സഭാകമ്പം നാണോ അല്ല സഭാകമ്പം ഉണ്ട്. അപ്പൊ ബൈജു ചേട്ടന് പാരാവാരങ്ങൾ പതുക്കെ അങ്ങോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ അവൻ ഇവിടെ ആത്മാർത്ഥമായിട്ട് ടേസ്റ്റ് ചെയ്യും. ഓക്കെ ഓക്കെ. ഇനി നമ്മളൊരു ഇതിനൊരു വിഘ്നമായിട്ട് നിൽക്കണ്ട. വേണ്ട. ശരി ശരി ബൈജു ചേട്ടൻ. ഓക്കെ ശരി ശരി ശരി. ഇതിൽ ഞാൻ ഏതില് തുടങ്ങണം എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഒരു കാര്യം ചെയ്യാം, ഇത് എന്തായിരുന്നാലും നിനക്ക് ടേസ്റ്റ് ചെയ്യണമുണ്ട്. തീർച്ചയായും. ബാക്കിയുള്ള സംഭവങ്ങളെല്ലാം നമുക്ക് പ്രേക്ഷകർക്ക് കാണിച്ചു കൊടുക്കണം. ഇത് ആദ്യം ഇവിടത്തെ തറവാടിലെ കരിമീൻ കണ്ടാ കണ്ടാ കണ്ട ബൈ ചേട്ടന്റെ പ്രത്യേക കുക്കിംഗ് ആണ്. എടുത്ത പൊങ്ങും അതാണ്. വരാല് വരാലാണേ, വരാല് ചെറിയ ഉള്ളിയിട്ട് വെച്ച സാധനമാണ്. ഞണ്ട് കറിയാണ് ഇവിടുത്തെ. ഞണ്ട് ഇവിടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ പീസ് പീസ് ആയിട്ടാണ് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ ഇതിനകത്തുള്ള മസാലകളെല്ലാം ഇതിനകത്ത് ചേർക്കും. ഇനി ചിക്കൻ കറിയുണ്ട്, ബീഫുണ്ട്, കക്കയുണ്ട്, കൊഴുവയുണ്ട്, അതുപോലെ തന്നെ ചിപ്പിയുണ്ട്. പിന്നെ സ്വന്തം ചെമ്മീൻ റോസ്റ്റ് ഇരിക്കില്ല, അതങ്ങ് എടുക്ക് കഴിക്കാലോ. ഇവര് ഭയങ്കര വേവലാതി ആക്രാന്തമായ ഇത് കാണുമ്പോ എങ്ങനെയാ ചേട്ടാ ആക്രാന്തം വരാത്തത്? ബൈച്ചേട്ടൻ അടിപൊളിയായിട്ട് ഉണ്ടാക്കിയതല്ലേ. നല്ല ചൂട് ചെമ്മീനാണ് അത്. നടുക്കുന്നൊന്ന് ഇളക്കി ഒന്ന് ചെമ്മീൻ ഒരു രക്ഷയില്ല. ചെമ്മീൻ കൊതിയ വേണ്ടല്ലോ. വേണ്ട. അടിപൊളി. ഇനി ചോദിക്കരുത്. ഇനി അടുത്ത് നിന്റെ ഫേവറേറ്റ് സാധനം, നിന്റെ അല്ല കുമരകം തറവാട് ഷാപ്പിലെ എല്ലാവരും ഇഷ്ടപ്പെടുന്ന സാധനമാണ് ഹറാമും പാസം. അതിന്റെ കൂടെ നിനക്ക് കഴിക്കാം പാലപ്പം. ഇത് മൊത്തം എനിക്ക് പാലപ്പം. ഇത് മൊത്തം നിനക്ക്. ഇതും മൊത്തം നിനക്ക്. ബാ ഇങ്ങ് കൊണ്ടുവാ, ഇങ്ങ് കൊണ്ടുവാ. രണ്ട് പീസ് കൂടെ തരട്ടേടാ, നാടൻ താറാവാണ്. പോരട്ടെ. നീ താറാവ് കറിയും അല്ല മപ്പാസും അതുപോലെ തന്നെ അപ്പവും കണ്ട. അവൻ ഒറ്റയ്ക്കിരുന്ന് വെട്ടി വിഴുങ്ങുന്ന കേട്ടാ. നീ സ്വസ്ഥമായിട്ടിരുന്ന് കഴിക്കും. ഒന്നുടിച്ചൊക്കെ വേണ്ടല്ലോ. വേണ്ട, ഒന്നുമില്ല. നീ കഴിച്ചാൽ മതി. നീ നിന്നെ കഴിപ്പിക്കുക, അതാണ് എന്റെ സന്തോഷം എന്ന് പറയുന്നത്. തുടങ്ങിയാൽ മതി. എങ്ങനെയുണ്ട് ഇത് ടേസ്റ്റ്? ഇഷ്ടപ്പെട്ട. ഇത് നമ്മൾ കാണുമ്പോ ഇതുപോലെ എന്തെങ്കിലും സാധനങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ അറിയിക്കണം. അറിയിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കേരാക്കോ ഷാപ്പിലെ കറി നാമിന് രീതിയിൽ എന്നോടൊപ്പം ഫാമിലിയായിട്ട് കുടുംബമായിട്ട് നിങ്ങളുടെ ഈ പറഞ്ഞ ആ ഡിഷ് നമുക്ക് ഇവിടെ നിന്ന് അടിപൊളിയായിട്ട് ചെയ്യാം. അപ്പോൾ എങ്ങനെ അറിയിക്കുന്നുള്ളേ, നമ്പർ എഴുതി എടുത്തോളൂ. 7909742143. 7909742143. നീ കഴിക്കല്ലേടാ. അതെ ഞാൻ കഴിക്കുക. അതേലോ. അപ്പോൾ തകർത്തോ കേട്ടോ. ആയിക്കോട്ടെ. പാവം, ഒറ്റയ്ക്കിരുന്ന് കഴിച്ചോട്ടെ, ശല്യപ്പെടുത്തട്ടെ. വാ. നല്ല രുചി നല്ല കാഴ്ച ഇഷ്ടപ്പെടുന്ന മലയാളിയോടൊപ്പം എപ്പോഴും ഞാൻ കൂടെ ഉണ്ടാവും എന്ന ഉറച്ച വിശ്വാസത്തോടു കൂടി തന്നെ ദാ നല്ല നമസ്കാരം പറയുന്നു. അടുത്ത ആഴ്ച കാണാം. നല്ല കാഴ്ചയും നല്ല രുചിയുമായി. ഗിഫ്റ്റ് സ്പോൺസർഡ് ബൈ കീർത്തി നിർമ്മൽ റൈസ്, കൊല്ലം സുപ്രീം, അർഫ ഗോൾഡ്, അമോറ ഫാഷൻ പ്രീമിയം സ്റ്റിച്ചിംഗ്, പെരിയാർ റൈസ്, പ്രിൻസ് പട്ടുപവാട, നോർത്ത് റിപ്പബ്ലിക് ഷർട്സ് ആൻഡ് ട്രൗസേഴ്സ്, കോയിൻസ് ഷർട്സ് ആൻഡ് ട്രൗസേഴ്സ്, ഫോർ വിഷ് മാട്രസ്, വി കെ ടെക്നോളജീസ്, ബോഡി മാക്സ് നൈറ്റീസ് ആൻഡ് കുർത്തീസ്, ഗ്രേറ്റ് ഇന്ത്യ ഫർണിച്ചർ.